ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനോസ് ബോക്സ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഹംപിയിലേക്കാണ് നമ്മുടെ ഈ ഒരു യാത്ര. ഏകദേശം ബാംഗ്ലൂരിന് 320 കിലോമീറ്റർ ഉണ്ട് ഹംപിയിലേക്ക്. ബാംഗ്ലൂർ ടു ഹംപിക്ക് ഇടയ്ക്കുള്ള നല്ലൊരു സ്പോട്ടാണ് ചിത്രദുർഗ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ചിത്രദുർഗ ഫോർട്ടും അതുപോലെ ചന്ദനവല്ലി കേവ് ഒക്കെയാണ്. ബാംഗ്ലൂരിന് ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട് ചിത്രദുർഗയിലേക്ക്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുഞ്ഞു ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. പുലർച്ചെ ഒരു 5 മണിയോടുകൂടിയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ചിത്രദുർഗ ഫോർട്ടിലേക്കാണ് പോയത്. ഇപ്പൊ നമ്മള് ചിത്രദുർഗ ഫോർട്ടിലെത്തി. ഇവിടെ ഒരു ചെറിയ എൻട്രി ഫീ ഉണ്ട്, പെർ ഹെഡ് 25 rupees ആണ്. ചിത്രദുർഗ ഫോർട്ടിന്റെ എൻട്രി ആണ് ഈ ഒരു സ്ഥലം. 11th century തേർട്ടീൻത് സെഞ്ചുറിയുടെയും ഇടക്കായിട്ടാണ് ഈ ഒരു ഫോർട്ടിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ഏകദേശം 15th century 18th century ഇടക്കായിട്ട് ഈ ഒരു കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. ആയിരത്തി 1779 ഹൈദരാലി ഈ ഒരു കോട്ട പിടിച്ചെടുക്കുകയും 20 വർഷങ്ങൾക്ക് ശേഷം ടിപ്പു സുൽത്താന്റെ മരണത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ ഒരു കോട്ട പിടിച്ചെടുക്കുകയുമാണ് ഉണ്ടായത്. ഏഴ് മലകളിലായി ഏകദേശം 1500 ഏക്കറിലാണ് ഈ ഒരു ഫോർട്ട് ഉള്ളത്. ഈ ഒരു ഫോർട്ടിനെ 7 കവാടങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 3rd കവാടമാണ്. ബാക്കിയുള്ള 2 കവാടങ്ങളും സിറ്റിക്കുള്ളിലാണുള്ളത്. So they were taken 211 years to build the entire fort. Only one king was not built this fort. There are 13 kings, they were built this fort. So Chitrakoot fort popular as 7th entrance fort using 7 main gates. First gate and second gate inside the town, don't see that. This is the 3rd gate of the fort. This is not main gate, this is the 3rd gate. First and Rangaina Bagilu, Ranganatha is the Ongad of Nagdai Vesti. That entrance known as Rangaina Bagilu. Now that place is the local museum. Second entrance card as Gare Bagilu. Early days there is no cement, use only Gare. Quick lime, jaggery, brick pieces of brick stone, also card as Gare Bagilu. This is 3rd gate, this entrance known as Kamageti entrance. Kamageti descendant kings, they were ruled here, this entrance known as Kamageti entrance. Here there are 2 doors here, this is main door, that is sub door. Main door uses for royal family, sub door uses for common people. The early days every entrance had wooden door, that is the engine for wooden door. Half door removed there, half door removed here. ഫോർട്ടിന് വേണ്ടിയിട്ടുള്ള എണ്ണകളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു ഏരിയ ആണിത്. ഫോർട്ടിനുള്ളിലെ ലൈറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന എണ്ണകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം എന്നാണ് ഇത് പറയുന്നത്. ചരിത്രങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് ഈ ഒരു ചിത്രദുർഗ ഫോർട്ട് എന്ന് പറയുന്നത് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. കാരണം ചുറ്റും നോക്കിയാൽ നിറയെ പാറകളും നല്ല നല്ല വലിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ചിത്രദുർഗ ഫോർട്ട് എന്ന് പറയുന്നത്. വലിയ കല്ലുകൾ കൊണ്ട് ഇന്റർലോക്ക് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഈ കോട്ടമതിലുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്.
ഏകദേശം 6 അടിയോളം വീതിയുണ്ട് കോട്ടമതിലുകൾക്ക്. ₹400-500 കൊടുത്താൽ ഇവിടെ ഗൈഡുകൾ അവൈലബിൾ ആണ്. അതായിരിക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഇവർ കൂടെ ഉണ്ടാവുന്നത് തന്നെയായിരിക്കും. മുകളിലായിട്ട് 18 ക്ഷേത്രങ്ങളും താഴെ ഒരു വലിയ ക്ഷേത്രവും ഒരു പള്ളിയും ഉണ്ട്. പള്ളി എന്ന് പറയുന്നത് ഹൈദരാലിയുടെ ഭരണകാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഈ ഒരു പാറ നോക്കുന്ന സമയത്ത് നമുക്കൊരു ആനയെ പോലെ തന്നെ ഉണ്ട്. ഇതുപോലെ മുകളിൽ കാണുന്ന പാറകളിലൊക്കെ ഓരോരോ രൂപങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ തോന്നിപ്പോവും ഇതൊന്നും അവർ ചെയ്തെടുത്തതല്ല, ഇതൊക്കെ അങ്ങനെ തന്നെയുള്ള പാറകളാണ്. പുരാതനായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിൾ തന്നെയാണ് ഇത്, ഹിഡുംബേശ്വര ടെമ്പിൾ. ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാല് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. ഏകദേശം നമുക്ക് ഈ ഒരു ഫോർട്ടിന്റെ ഫുള്ളായിട്ടുള്ള വ്യൂ കാണാം. അതിന്റെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നാല് ഈ കാണുന്നത് ചിത്രദുർഗ സിറ്റിയാണ്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചിത്രദുർഗ കണ്ടു തീർക്കുക എന്ന് പറയുന്നത്. ഏകദേശം ഒരു 3-4 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്കിത് ഫുള്ളായിട്ട് കാണാൻ കഴിയൂല, അത്രയും ഏരിയ ഉണ്ട് ഇത്. റോയൽ ഫാമിലീസിന്റെ ഒക്കെ സ്കൂളായിരുന്നു ഇത്, അവര് ആശ്രമം എന്നാണ് പറയുന്നത്. അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. ഇത് അവിടെ തന്നെ ഉള്ള മറ്റൊരു വലിയൊരു ക്ഷേത്രമാണ്. നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രം തന്നെയായിരുന്നു കേട്ടോ ഇതും. വലിയൊരു പാറന്റെ താഴെയായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്.
ചരിത്രങ്ങളൊക്കെ സ്നേഹിക്കുന്നവർക്ക് പുറമെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും കൂടി അനുയോജ്യമായിട്ടുള്ള ഒരു സ്പോട്ടാണ് ചിത്രദുർഗ ഫോർട്ട്. വലിയൊരു കുന്നിന്റെ മുകളിലേക്ക് കുത്തനെയുള്ള ഒരു കയറ്റമാണ് ഇത്. കാലുകളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ ഒരു സ്പേസ് ഉണ്ട്, അതിലൂടെ നമുക്ക് മുകളിലോട്ട് കയറാം. ഒരു ദിവസം ഫുള്ളായിട്ട് എടുത്താൽ തന്നെ നമ്മൾ ഈ ചിത്രദുർഗ ഫോർട്ടൊന്നും കണ്ടു കഴിയില്ല. നമ്മൾ ഹംപിയിലേക്ക് പോണ ഇടയ്ക്കുള്ള ഒരു സ്പോട്ടായിരുന്നു നമ്മൾ ഈ ഒരു ചിത്രദുർഗ. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. ഒരു 3-4 മണിക്കൂർ എടുത്ത് നമ്മളിവിടെ എല്ലാ സ്ഥലത്തും ഒന്ന് ചുറ്റി കണ്ടു. പിന്നെ കുട്ടികളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് മാത്രമേ നമുക്ക് ഇത് കാണാൻ കഴിയുള്ളൂ. ചിത്രദുർഗ ഫോർട്ടൊക്കെ കാണാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ കരുതുക. കാരണം ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും അതുപോലെ ഷോപ്പുകളൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫുഡും വെള്ളമൊക്കെ നമ്മൾ മാക്സിമം കയ്യിൽ കരുതുക. ഏകദേശം ഒരു ഉച്ചയോടുകൂടി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടെ അടുത്തുള്ള ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ചന്ദനവല്ലി കേവ് ആണ്. അപ്പൊ നമ്മൾ അതും കൂടി കവർ ചെയ്തിട്ട് നമ്മൾ നേരെ ഹംപിയിലോട്ട് പോവും. വലിയൊരു ഗുഹയുടെ ഉള്ളിലൂടെയുള്ള യാത്രാ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് എല്ലാവരും നമ്മളൊന്ന് ചാനലൊന്ന് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.